ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിൽ വൈറൽ ആയിട്ടുള്ള ഒരു ഫേമസ് മാഞ്ഞാലി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ സാധാരണ ദം ബിരിയാണി പോലെയല്ല ഉണ്ടാക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കിലോ ചിക്കന് സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് എടുക്കുന്ന പോലെ കുറച്ച് വലിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങുവാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയം നമ്മളിതൊന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കുക ഇപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാല തേച്ച് വെച്ചിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേവായി പോകരുത് അപ്പോൾ ഒന്ന് തിളച്ച് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഓരോ പീസസ് പീസസായിട്ടൊന്ന് കോരി മാറ്റണം അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം നിങ്ങൾ കളയരുത് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്തിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ ഓരോ പീസസ് ആയിട്ട് ഈ ഒരു ഓയിലിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരുപാടങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഡാളുടെയൊന്നും യൂസ് ചെയ്യണ്ട നെയ്യോ ഓയിലോ നിങ്ങൾക്ക് ചേർത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗമൊന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം ഒരുപാട് ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഗ്രേവിയിലിടുന്ന സമയത്ത് മസാലയൊന്നും ഇറച്ചിയുടെ ഉള്ളിലേക്കൊന്നും കയറൂല ഇനി അതേ ഓയിലെ നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ ഒരു കിലോ റൈസ് എന്നുള്ള അളവിലേക്കാണ് ഈ പറയുന്നതാക്കട്ടെ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ അളവൊന്നുമില്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് വലിപ്പുള്ള സവാള ഒരു മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം ഇപ്പം ഉള്ളി നന്നായിട്ടൊന്ന് വായന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് തക്കാളി സാധാരണ വലിപ്പത്തിലുള്ള തക്കാളി മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തക്കാളി നന്നായിട്ടൊന്ന് ഉടയുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് മുളക് നിങ്ങൾക്ക് എരിവിനെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൽ നമ്മൾ തൈര് ചേർക്കണില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു ഗ്രേവീനെ ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഭാഗം നിങ്ങൾ അവിടെ മാറ്റി വെക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഉള്ളി വഴറ്റിയ സമയത്തും അതുപോലെ ഗ്രേവിയിലൊക്കെ ഉപ്പുണ്ട് അത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സാധാരണ ബിരിയാണിയേക്കാളും നമ്മൾ മല്ലിപ്പൊടി ഒക്കെ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ മല്ലിയില പുതിനയിലും കൂടെ ചേർക്കുന്നുണ്ട് പുതിനീന ചിലർ ചേർക്കാറില്ല പുതിന ചേർക്കുമ്പോഴാണ് കറക്റ്റ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു പിടി മല്ലിയേലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽപ്പിടി പുതിനീന എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ മസാല മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിലും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു സവാള അരിഞ്ഞതിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം സാധാരണ നമ്മൾ ചോറൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ചെടുക്കൂലേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നോ രണ്ടോ സവാള നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കിസ്മിസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റുക ഇനി അതേ ഓയിലക്കന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം അതുപോലെ ഒരു വലിയ കഷ്ണം പട്ട ഒരു അഞ്ച് ഏലക്ക ഒരു അഞ്ച് ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് തക്കോലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ചേർക്കാനുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക ഇനി ഒരു സവാളയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ അരിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും മതി അപ്പം നിങ്ങൾ അരിയുടെ അളവ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു റൈസിനെ ഇനി നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഗ്ലാസിനാണെങ്കിലും ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്നുള്ള ലെവലിൽ എടുക്കുക കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറക്കുണ്ടാക്കിയെടുക്കുന്ന പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ വർധമാൻ റോസിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ജീരകശാലേ നിങ്ങൾ ഏത് അരിയിലാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അരി വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നാല് കപ്പ് അരിയാണ് കിട്ടുക അപ്പോൾ അത് ഒരു അരമണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്നേ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് എന്നാൽ മുഴുവനായിട്ടും വെള്ളം വാർന്നിട്ടില്ല കേട്ടോ അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് നിങ്ങൾക്ക് ഉള്ളി വാറ്റിയ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ കളർ ഒരുപാട് അങ്ങോട്ട് ചോറിൻ്റെ മാറും ഇല്ല എന്നു പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പെരുപ്പും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഗ്രേവിൽ നിന്നൊരു കാൽഭാഗം മാറ്റി വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതായത് ഈ റൈസിന് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതുപോലെ ചോറ് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പിയെടുക്കാം അപ്പോൾ ഇത് ചോറും മസാലയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വിളമ്പി എടുക്കുന്നത് കേട്ടോ എന്നാലും ബിരിയാണിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങൾ മല്ലിയിലയുടെ കൂടെ പുതിനേയും കൂടെ ചേർക്കുക പുതിനേയും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറും ചിക്കനും കഴിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യേണ്ടത് അപ്പം ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ